നമസ്കാരം. KSRTC തിരുവനന്തപുരം സെൻട്രൽ യൂണിറ്റിൽ നിന്ന് 1,17,535 രൂപ കാണാതായതിൽ സൂപ്രണ്ട് ഉൾപ്പെടെ 5 പേർക്ക് സസ്പെൻഷൻ. സൂപ്രണ്ട് കെ സുരേഷ് കുമാർ, ടിക്കറ്റ് ആൻഡ് ക്യാഷ് വിഭാഗത്തിലെ ജീവനക്കാരനായ TT സുരേഷ് കുമാർ, കെ അനിൽകുമാർ, ജി ഉദയകുമാർ, ജോ സൈമൺ എന്നിവർക്കെതിരെയാണ് നടപടി. ദിവസ വരുമാനത്തിൽ നിന്നാണ് പണം കാണാതായത്. പ്രതിദിന കളക്ഷൻ മുഴുവനായും ബാങ്കിൽ എത്തിയിട്ടില്ലെന്ന് 4 ദിവസം മുമ്പാണ് കണ്ടെത്തിയത്. യൂണിറ്റ് ഓഫീസറുടെ പരാതിയിൽ ഓഡിറ്റ് വിഭാഗം ടിക്കറ്റ് ആൻഡ് ക്യാഷ് ഡിപ്പാർട്ട്മെന്റിൽ നടത്തിയ പരിശോധനയിൽ പൊരുത്തക്കേട് കണ്ടെത്തുകയായിരുന്നു. കേരള സർവകലാശാലയിലെ 15 സെനറ്റ് അംഗങ്ങളെ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ പിൻവലിച്ചു. ചാൻസലർ എന്ന നിലയിൽ താൻ നോമിനേറ്റ് ചെയ്ത അംഗങ്ങളെയാണ് ഗവർണർ പിൻവലിച്ചത്. VC നിർണയ സമിതിയിലേക്കുള്ള കേരള സർവകലാശാല പ്രതിനിധിയെ നിർദ്ദേശിക്കാൻ ചേർന്ന സെനറ്റ് യോഗത്തിൽ നിന്നും വിട്ടുനിന്ന അംഗങ്ങളെയാണ് അയോഗ്യരാക്കിയത്. പ്രതിനിധിയെ നിർദ്ദേശിക്കണമെന്ന ഗവർണറുടെ അന്ത്യശാസനത്തെ തുടർന്ന് കഴിഞ്ഞ ദിവസം ചേർന്ന സെനറ്റ് യോഗത്തിൽ നിന്ന് ഇടതംഗങ്ങൾ കൂട്ടത്തോടെ വിട്ടുനിന്നിരുന്നു. ഇതോടെ കോറം തികയാതെ യോഗം പിരിഞ്ഞു. ഇതിന് പിന്നാലെയാണ് അസാധാരണ നടപടിയിലേക്ക് ഗവർണർ നീങ്ങിയത്. വിട്ടുനിന്ന അംഗങ്ങളുടെ പേരുകൾ അടക്കമുള്ള റിപ്പോർട്ട് ഗവർണർ തേടി. ഇത് ലഭിച്ചതോടെയാണ് അപൂർവമായി മാത്രം ഉപയോഗിക്കുന്ന അംഗങ്ങളെ പിൻവലിക്കൽ നടപടിയിലേക്ക് ആരിഫ് മുഹമ്മദ് ഖാൻ കടന്നത്. എൻഡോ സൾഫാനിലകൾക്ക് നീതി ലഭിക്കണമെന്നാവശ്യപ്പെട്ട് സാമൂഹിക പ്രവർത്തക ദയാബായി സെക്രട്ടേറിയറ്റിന് മുന്നിൽ നടത്തുന്ന നിരാഹാര സമരം അവസാനിപ്പിക്കാൻ ധാരണയായി. സമരസമിതിയുമായി നടത്തിയ ചർച്ച ഫലപ്രദമായതിനെ തുടർന്നാണ് സമരം നിർത്താൻ തീരുമാനമായത്. സമരം അവസാനിപ്പിക്കാമെന്ന് ദയാബായി സമ്മതിച്ചെന്ന് മന്ത്രിമാർ പറഞ്ഞു. മുഖ്യമന്ത്രിയുടെ നിർദ്ദേശമനുസരിച്ച് മന്ത്രിമാരായ R ബിന്ദുവും വീണ ജോർജുമാണ് സമരസമിതിയുമായി ചർച്ച നടത്തിയത്. സമരസമിതിയുടെ 90% ആവശ്യങ്ങളും അംഗീകരിക്കാവുന്നതാണെന്ന് R ബിന്ദു പറഞ്ഞു. ദയാബായിയെ ആശുപത്രിയിൽ പോയി കാണുമെന്നും മന്ത്രിമാർ പറഞ്ഞു. 2 ആഴ്ചയായി സമരം തുടരുന്നതിന്റെ പശ്ചാത്തലത്തിൽ ആരോഗ്യനില കണക്കിലെടുത്ത് ദയാബായിയെ ശനിയാഴ്ച രാത്രി പോലീസ് ഇടപെട്ട് ആശുപത്രിയിലേക്ക് മാറ്റിയിരുന്നു. വാർത്തകൾ തുടരും. നമസ്കാരം. ആറ്റിങ്ങൽ പട്ടണത്തിന്റെ ഹൃദയഭാഗത്ത് കച്ചേരിനടയിൽ നിന്നും വെറും 900 മീറ്റർ ഡിസ്റ്റൻസിൽ മാർക്കറ്റ് റോഡിലുള്ള സ്നേഹതീരം ലേഡീസ് ഹോസ്റ്റൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. ഗൃഹാന്തരീക്ഷത്തിന്റെ പശ്ചാത്തലത്തിൽ തിരക്കിൽ നിന്ന് അല്പം മാറി എല്ലാവിധ ആധുനിക സൗകര്യങ്ങളോടുകൂടിയും നിങ്ങൾക്ക് താമസിക്കാൻ ഏറ്റവും അനുയോജ്യമായിരിക്കും സ്നേഹതീരം ലേഡീസ് ഹോസ്റ്റൽ. ഇവിടുത്തെ പ്രത്യേകതകൾ നീറ്റ് ആൻഡ് ക്ലീൻ അറ്റ്മോസ്ഫിയർ, ഹോംലി ഫുഡ്, ന്യൂ ടോയ്ലറ്റ്സ്, ഫുള്ളി ഫർണിഷ്ഡ് റൂംസ്, വൈഫൈ ഫെസിലിറ്റി ആൻഡ് അയോൺ ഫെസിലിറ്റി ഇഫ് നീഡഡ്. യു ഗെറ്റ് ഓൾ ദിസ് അറ്റ് അഫോർഡബിൾ റേറ്റ്സ്. കോൺടാക്ട് നമ്പർ 9495042500 or 8891221641. സ്നേഹതീരം ലേഡീസ് ഹോസ്റ്റൽ, മാർക്കറ്റ് റോഡ്, ആറ്റിങ്ങൽ. മീഡിയ വോയിസ് TV ഇനി മുതൽ നിങ്ങളുടെ സ്വീകരണ മുറികളിലേക്ക്. കേരള വിഷൻ ചാനൽ നമ്പർ 47, ഡെൻ നെറ്റ്വർക്ക് ചാനൽ നമ്പർ 7 എന്നിവയിൽ നിങ്ങൾക്ക് ഈ ചാനൽ ലഭ്യമാണ്.